بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعطنا انظرنا أدركنا بلع العلا بكماله كشف الدجى بجماله أحسنت جميع خصاله صلوا عليه وآله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ارحم الراحمايا الملك الجبار يا الله نند فضل كوند رحمت للعالمين اشرف الخلق وباب سيدنا محمد رسول الله صلى الله عليه وسلم تنگل اشرف كوند ني پرتپٹ صالحينگل كوند ان وره ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പടിഞ്ഞാറത്തറ ഈ സ്ഥാപനത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് കുഞ്ചിലം തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സ്വലാത്ത് മജ്ലിസുമായി ഇന്നീ വാർഷിക സദസ്സുമായി സ്ഥാപനവുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം ബായാറ് സുലാത്ത് കാടാമ്പുഴ ജാറത്തിങ്കൽ സുലാത്തുകളടക്കം അഹൽ സുന്നയുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി അടക്കം ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബർ സ്വർഗാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മഹബീങ്ങളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ എൻ്റെ പ്രിയപ്പെട്ട അനുജ സഹോദരൻ സയ്യിദ് കുഞ്ചിലം തങ്ങൾ അടക്കമുള്ള സദാത്തുക്കൾ, വയനാട് ഹസൻ ഉസ്താദും പഴശ്ശി ഉസ്താദും അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ല സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഒരുപാട് ഉസ്താദുമാരുണ്ട് ഇവിടെ. ബാക്കബി ഉസ്താദുണ്ട്, നമ്മളെ വലിയ മുഹിബാണ് അലി ഉസ്താദ് കോളിയാടി വെട്ടത്തൂർ അലി ഉസ്താദ്,
എല്ലാ ബായാറ് സൊലാത്തും ഉണ്ടാവട്ടെ, ഉച്ചക്കെന്നെത്തും ജുമാക്കെന്നെത്തും കടം പോയ ജാറത്തിന് സൊലാത്തിനും ലോറിൻ്റെ സമയത്തുണ്ടാവും, ചിലപ്പോൾ രാത്രി കാണലില്ല. അങ്ങനെ ചെറുവേരി ഫഖാഫിയും മറ്റ് നമ്മുടെ യുവ പണ്ഡിതന്മാരും പ്രഭാഷകരും എല്ലാവരും ഇവിടെ ഉണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാതെ ഇബ്നു മാലിക് തങ്ങൾ അൽഫിയയിൽ പറഞ്ഞതുപോലെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, നമുക്കും സകല സ്നേഹികൾക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖദ്മയിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം. റഹ്മാനെ സകല പ്രയാസങ്ങളിൽ നിന്നും സകല അദായികളെ അദാവത്തിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ദ് നൽകി നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം. റഹ്മാനെ ബഹുമാനപ്പെട്ട സയ്യിദ് കുഞ്ചിലം തങ്ങളുടെ നേതൃത്വത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ ആത്മീയ മജ്ലിസുകൾ നടക്കുകയാണ്. കൂട്ടത്തിൽ ആയിരങ്ങൾ സമ്മേളിക്കുന്ന ഈ വയനാടിൻ്റെ ഈ കുഗ്രാമമായ പടിഞ്ഞാറത്തറ എന്ന് പറയുന്ന ഈ നാട്ടിൽ മാസത്തിൽ തങ്ങളവറുകൾ ഈ നാട്ടുകാരെ, പരിസര നാട്ടുകാരെ, പ്രത്യേകിച്ച് ജില്ലക്കാരെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലേക്ക്, അഷ്ഖിലേക്ക്, അവിടത്തെയുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാകുന്ന സ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശ്നപരിഹാരങ്ങളെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ സ്വലാത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇവിടെ മാസത്തിൽ സ്വലാത്ത് നടക്കുമ്പോൾ ആ സ്വലാത്തിൻ്റെ വാർഷിക സമ്മേളനം നടത്തണം എന്ന് തങ്ങൾ ഞങ്ങൾ വീട്ടിലുള്ള സമയം എന്നോട് പറയുകയും അങ്ങനെ ഡയറി മറിച്ച് നോക്കുമ്പോൾ ഒരു ഡേറ്റും കാണുന്നില്ല. 2020 ഡയറിയിലും ഡേറ്റ് നോമ്പിന് മുമ്പ് കിട്ടാനില്ല, കാണുന്നില്ല. അപ്പോൾ തങ്ങൾ തന്നെ കാറിന്ന് ഡയറി ഷരീഫിനോട് വാങ്ങിച്ച്, ഡ്രൈവറോട് വാങ്ങിച്ച്, ഞാൻ ഉമ്മാനായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, പാലക്കാട് ജാമ്യാസനിയൻ്റെ സമ്മേളനം ഉണ്ടല്ലോ 13-ാം തീയതി, അപ്പോൾ വെള്ളിയാഴ്ച അന്ന് വയറുന്ന് വരുമല്ലോ, അപ്പോൾ 14-ാം തീയതി ശനിയാഴ്ച നമ്മൾ കാക്കാം. അപ്പോൾ നോക്കുമ്പോൾ 14-ാം തീയതി നമ്മൾ ഡേറ്റ് കൊടുത്തിട്ടില്ല ആർക്കും, കാരണം അത് നമ്മളെ ഓർമ്മയിലില്ല. അങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തേക്ക് ഈ ഡേറ്റ് നിശ്ചയിക്കുകയും ഇന്നലെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് ബായാറിൽ നിന്ന് ഇറങ്ങി പാലക്കാട് ജാമിയ ഹസനിയ എന്ന മഹത്തായ സ്ഥാപനം എൻ്റെ അഭിവന്ദ്യ ഗുരുവര്യർ ഷേഹുന കൊമ്പം ഉസ്താദ് നേതൃത്വം നൽകുന്ന ഷേഹുന ഐ കെ ഹസൻ ഉസ്താദും ബാപ്പു ഉസ്താദും അടക്കമുള്ള മഹാന്മാർ അവരെ ആയുസ് മുഴുവനും ചെലവഴിച്ച പരിശുദ്ധമായ ജാമിയ ഹസനിയ എന്ന മഹത്തായ സ്ഥാപനത്തിലെ സിൽവർ ജൂബിലി ആഘോഷ മഹാസമ്മേളനത്തിലെ ആധ്യാത്മിക ആത്മീയ സമ്മേളനമായിരുന്നു ഇന്നലെ. ഇന്നും നാളെയാണ് സമാപന സമ്മേളനം. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ എത്തുകയും രാത്രി 12 മണി ഏകദേശമാകുമ്പോഴാണ് ഞങ്ങൾ സ്ഥാപനത്തിലെത്തുന്നത്. അത് കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് പാതിരാത്രി അവിടുന്ന് നേരെ കോഴിക്കോട്ടേക്ക് വരികയും ഇന്ന് കോഴിക്കോട് നിന്ന് ഈ വയനാട്ടിലെ പരിപാടിക്ക് മാത്രം കുറച്ച് നേരത്തെ എത്തി അല്പം വിശ്രമിച്ചിട്ടാണ് ഈ സന്തോഷകരമായ മജ്ലിസിൽ നിങ്ങളോടുകൂടെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിൻ്റെ മദ്ഹിൻ്റെ സദസ്സിൽ സമ്മേളിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നാളെ ചാവക്കാട് കാട്ടിലപ്പള്ളി മക്കാം ഉറൂസും തിരുവത്ര ഉസ്മാൻ തഖാഫിയുടെ നാട്ടിലെ മജ്ലിസു തസ്കിയയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് മാരിബന് എറണാകുളം ജില്ലയിലെ നെട്ടൂരിലെ ഖദീജത്തുൽ കുബ്ര സ്ഥാപനത്തിലെ സ്വലാത്ത് വാർഷിക മജ്ലിസിലേക്ക് മാരിബന് എത്തേണ്ടതുണ്ട്.
പറഞ്ഞു വന്നത്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ അല്പം സംസാരിച്ച് ദുആ ചെയ്ത് മജ്ലിസ് പൂർത്തിയാക്കും. അതോടുകൂടെ ഈ എന്നെ ശ്രദ്ധിക്കുന്ന പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളോട്, ഈ നാട്ടുകാരോട് ഒരു വസീയത്ത് എന്നോണം പറയാനുള്ളത്, അൽഹംദുലില്ലാ നിങ്ങൾ നോക്ക് എന്തൊരു സന്തോഷകരമായ അവസ്ഥയിലാണ് ഈ ജനങ്ങളൊക്കെ ഇവിടെ സമ്മേളിച്ചത്, എന്തൊരു ആവേശത്തിലാണ്, എന്തൊരു ഇഖ്ലാസിലാണ്, എന്തൊരു മഹബത്തിലാണ്, എന്തൊരു അഷ്ഖിലാണ്. എന്തേ വിഷയം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹന്റെ മഹബത്തിൻ്റെ മജ്ലിസിലാണ് നാം ഉള്ളത്. അത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്, ദുനിയാവിലെ ആഖിറത്തിൻ്റെ സലാമത്തിൻ്റെ വഴിയാണ് എന്ന് വ്യക്തമായി നമുക്ക് ബോധ്യമുണ്ട്. ആഷിഖീങ്ങൾ അറിയിച്ചതുപോലെ ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅ്മാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹമദ്ഹ് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങൾ ഇല്ല, അതേ സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, നീങ്ങാത്ത ടെൻഷനുകളില്ല. ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ സലാമത്തിൻ്റെ വഴിയാണ് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹബ്ബത്തിൻ്റെ മദ്ഹിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസ് മാസത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് കുഞ്ചലം തങ്ങളുടെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടുകാർ, ഈ സ്ഥാപന ഭാരവാഹികൾ എന്തുകൊണ്ടും അഭിമാനിക്കാനും സന്തോഷിക്കാനും പറ്റിയ സാഹചര്യത്തിലാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ഇവിടെ മാസത്തിൽ സ്വലാത്ത് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മജ്ലിസിൽ നിങ്ങളുടെ ഒക്കെ സാന്നിധ്യവും സഹകരണവും സഹായവും ഈ മജ്ലിസ് ഖിയാമം വരെ നിലനിർത്താൻ എന്ത് വില കൊടുത്തും അതിന് തയ്യാറാകണമെന്ന ഒരു വസീയത്ത് ആമുഖമായി ഓർമ്മപ്പെടുത്തി, അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടാനുള്ള വലിയ കാരണമാണ് എന്ന് നാം അറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടെ ലിവജ്ഹില്ലാ, അള്ളാഹുവിൻ്റെ വജ്ഹിനു വേണ്ടി, മറ്റ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ല. ബഹുമാനപ്പെട്ട പായസി ഉസ്താദ് ഇവിടെ ദീർഘമായ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച ബായാറിലേക്ക് പോകുമ്പോൾ പഴശ്ശിയിൽ മൊഹനിയ എന്ന് പറയുന്ന സയ്യിദ് ഉസ്താദ് നടത്തി വരുന്ന സ്ഥാപനത്തിൽ രണ്ട് മാസത്തിലൊരിക്കൽ മുടങ്ങാതെ വേറെ ഒരു സ്ഥലത്തും ബായാറിലെ സ്വലാത്തും കാടാമ്പുഴ ജാറത്തിങ്ങലെ എൻ്റെ നാട്ടിലെ സ്വലാത്തും അല്ലാതെ കൃത്യമായി ഞാൻ പങ്കെടുക്കുന്ന ഒരു സദസ്സില്ല. പക്ഷേ പഴശ്ശിയിലെ സ്വലാത്തിലേക്ക് എങ്ങനെയാണ് ഞാൻ എത്തുകയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടെ, എന്നെ ആരും അങ്ങോട്ട് വലിച്ചങ്ങ് കൊണ്ടുപോകും. ആ സ്വലാത്തിന് കഴിഞ്ഞ ബുധനാഴ്ചയും അവിടെ പോയിരുന്നു, ഇതുപോലെ നിറഞ്ഞ സദസ്സ്. അൽഹംദുലില്ലാ സയ്യിദ് ഉസ്താദ് ഇവിടെ സംസാരിച്ചു, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അവരുടെ സ്ഥാപനവും എല്ലാം അള്ളാഹു റാഹത്തിലാക്കട്ടെ, വിഷമങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കട്ടെ, ഇസ്സത്തും ഫതഹും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ മഹത്തായ സ്വലാത്തിൻ്റെ സദസ്സ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം നിലനിർത്താനുള്ളതാണ്. ഇത് പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല, ഇത് ഷുഹറത്തിന് വേണ്ടിയല്ല, പ്രസിദ്ധി നേടാനല്ല. ഇവിടെ ആര് പുകഴ്ത്തിയാലും നേടാൻ ഒന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഖാലിഖായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ്, റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നിലനിന്ന് കിട്ടണം. അതിനു വേണ്ടിയുള്ള മജ്ലിസായി ഈ മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളെ സകല മജ്ലിസുകളും നീ കബൂലാക്കി തരണം റഹ്മാനെ.
ഒരു കാര്യം, ഞങ്ങൾക്ക് ഉത്തമമായ വിശ്വാസമുണ്ട്. ഞങ്ങൾ കുറവുള്ളവരാണെങ്കിലും വിശ്വാസികൾ, മുഹബ്ബീങ്ങൾ, ആഷിഖീങ്ങൾ ഒരുമിച്ച് കൂടുന്ന മജ്ലിസിൽ നിന്റെ ഹബീബിനെ വാഴ്ത്തി പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിയ കാരണം കൊണ്ട് ജീവിതത്തിലെ കുറവുകളൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ട് പരിഹരിച്ച് അവസാനം സക്കറാത്തിന്റെ സമയം, ഏതൊരു മനുഷ്യനും പതറുന്ന സമയമല്ലേ ഓ മുസ്ലിമീങ്ങളെ, മുസ്ലിമായ മനുഷ്യർ പതറുന്ന ടൈം എപ്പോഴാണ്? രണ്ട് കിഡ്നിയും തകർന്നു, ഡയാലിസിസ് പോലും നടക്കൂല, ബ്ലോക്കാണ്. കിഡ്നി മാറ്റിവെച്ചാൽ തന്നെ 10% ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്ന വിവരം അറിയുമ്പോഴാണോ നാം മാനസികമായി തളരുന്നത്? അല്ല. അല്ലാതെ വലിയ നിലക്ക് മാരക രോഗം ശരീരത്തിൽ പിടിപെട്ട് ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, തിരുവനന്തപുരം RCCയിൽ നിന്ന്, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ കാട്ട്പാടിയിലെ CMCയിൽ നിന്ന്, മാംഗ്ലൂരിലെ KMCയിൽ നിന്ന്, മണിപ്പാലിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, ഇന്ത്യയിലെ വിവിധ ക്യാൻസർ രോഗ ഡോക്ടർ ഹോസ്പിറ്റലുകളിൽ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ചെക്കപ്പ് നടത്തി. അവർ പറഞ്ഞു, ഇത് 4th stage കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത വിവരം നമുക്ക് അറിയുമ്പോഴാണോ മാനസികമായി തളരുന്നത്? അല്ല. അല്ല, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന, മനസ്സ് തളരുന്ന സമയം, അത് സകറാത്തിൻ്റെ ടൈമല്ലയോ? മരണത്തിൻ്റെ വഖ്തല്ലയോ? ആ ടൈം ചിന്തിച്ച് മഹാന്മാർ കിടന്നിട്ടുറങ്ങിയില്ല, അവർ ഭക്ഷണം കഴിച്ചിട്ട് രുചിയറിഞ്ഞില്ല, അവർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. ആ സകറാത്തിൻ്റെ സമയം ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഈ മജ്ലിസുകൾ നടക്കുന്നത് കാരണം നിന്റെ ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസ് കബൂലാക്കി. മൗത്തിൻ്റെ സമയം തങ്ങളെ കണ്ട് തബസ്സുമിൽ അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി തബസ്സുമിൽ പിരിയാൻ ഞങ്ങൾ ശ്വാസമടങ്ങി ഖബറിൽ ജനാസ ഇറക്കി വച്ചാൽ മലായിക്കത്ത് ചോദിക്കും, മാ തഖൂലു ഫീ ഹാദർ റജുലി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് ചോദിക്കും, പരിചയമുണ്ടോ, ഇവരെ അറിയോ, നിങ്ങൾക്ക് അറിയോ, പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഖാലിഖായ അല്ലാഹ്, നന്നായി പരിചയമുണ്ട്, അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മറുപടി പറയാൻ ഞങ്ങളെ മജ്ലിസുകൾ കബൂലാക്കി തരണം അല്ലാഹ്, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ദുനിയാവിൽ ആഖിറത്തിലെ സകല വിഷയങ്ങളിലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടുത്തി നീ ഞങ്ങൾക്ക് ഇസ്സത്തും സലാമത്തും ഫതഹും നൽകണം റഹ്മാനേ. അല്ലാഹു കബൂൽ നൽകുമാറാകട്ടെ, അല്ലാഹു കബൂൽ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ വിശ്വാസി വിശ്വാസിനികളോടും, ഓൺലൈനിലൂടെ ലൈവായി ഈ മജ്ലിസ് ശ്രദ്ധിക്കുന്ന, എൻ്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സകല വിശ്വാസി ജനങ്ങളോടും പറയാനുള്ള അഭ്യർത്ഥന, മഹാന്മാരായ സ്വഹാബത്തിന് കബൂല് കിട്ടിയത്, അവർക്ക് ദറജ കിട്ടിയത്, ഔലിയാക്കൾക്ക് മഖാമ് കിട്ടിയത്, സൂഫിയാക്കൾക്ക് ഖദർ കിട്ടിയത്, ആരിഫീങ്ങൾക്ക് കറാമത്ത് കിട്ടിയത്, ഉലമാഇന് കബൂല് കിട്ടിയത്, ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് മഹാന്മാരായ അസ്ഹാബു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയ ശിഷ്യന്മാരായ സ്വഹാബത്ത് അവർ തങ്ങളെ സ്നേഹിച്ചതിന് പരിധിയില്ല. അവർ തങ്ങളെ ഇഷ്ക് വെച്ചതിന്
പരിധി നിക്ഷയിക്കാൻ കഴിയുന്നില്ല, അളക്കാൻ പറ്റാത്ത അത്രവണ്ണം സ്വന്തം ജീവനെക്കാളേറെ തങ്ങളെ സ്നേഹിച്ചപ്പോൾ അസ്വഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീൽ ബുഖാരി, ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സകല ബിദ്അത്തിന്റെ അഹലുകാരും ഒരുപോലെ അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു വലിയ ബാബ് ഹെഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹെഡിങ്ങിൽ ഒരു വലിയ ഇഷ്ഖിന്റെ ഹബ്ബിന്റെ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു. ഏതാണ് ഹദീസ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും ഈമാൻ ഉൾക്കൊള്ളുന്നില്ല, ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല, ഏതുവരെ സ്വന്തത്തെക്കാൾ അതേ സ്വന്തം മാതാപിതാക്കൾ അതേ വാത്സല്യനിധികളായ മക്കൾ ഉൾപ്പെടെ മറ്റാര് സ്നേഹജനങ്ങളുണ്ട് നിങ്ങൾ കാണുന്നത്, നിങ്ങൾക്ക് പറയാനുള്ളത്? സർവരെക്കാളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല, ഈമാൻ കൊണ്ട് പൂർണ്ണരല്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ മഹാന്മാരായ അസ്ഹാബു റസൂലില്ലാഹ് അവിടുത്തെ സകല ഹറക്കാത്ത് സകനാത്ത് ചലനങ്ങളും നിക്ഷലനങ്ങളും വേണ്ടുവോളം ജീവിതത്തിൽ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും പിന്തുടരുകയും ചെയ്ത അതേ ഖുർആൻ വലിയ നിലക്ക് ആദരവ് പറഞ്ഞ ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ അന്നാസാകുന്ന അതേ അസ്വഹാബ് റസൂലില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. ഓ മുസ്ലിമീങ്ങളെ, സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണം. ഓ മുസ്ലിമീങ്ങളെ, സ്വഹാബത്ത് പിന്തുടർന്നതുപോലെ പിന്തുടരണം. ഏത് നിലക്കാണ് സ്വഹാബത്ത് തങ്ങളെ സ്നേഹിച്ചതെന്നറിയോ? ആ മഹാന്മാര് തങ്ങളോട് പറയുന്നു, തങ്ങളോട് പറഞ്ഞത് എന്താണ്? ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാ. നബിയെ, ഞങ്ങൾ സർവസ്വവും തങ്ങൾക്ക് സമർപ്പിച്ച് കഴിഞ്ഞു, ഞങ്ങളത് മുഴുവനും തങ്ങൾക്ക് സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഇനി ഒരു ഇഷ്ഖ് പറയാനുണ്ടോ? അതിനപ്പുറം ഇനി ഒരു ഹബ്ബ് അറിയിക്കാനുണ്ടോ? ആ ഹബ്ബ് ഇഷ്ഖ് ലയിച്ചുകൊണ്ട് സാധുവായ ഞാൻ ഈ സദസ്സിൽ ധാരാളം മുത്തഅല്ലിമുകളുണ്ട്, ധാരാളം ആലിമീങ്ങളുണ്ട്. അവരെല്ലാം ഇരുത്തിയിട്ട് ഞാൻ ഈ സദസ്സിനോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുമോ? ഞാൻ പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പിതാവാണ്, നമ്മുടെ ബാപ്പയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ചിലർക്കൊരു ഇഷ്കല്ലേ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ബാപ്പയാണെന്ന് എങ്ങനെ പറയാ? മദീനത്ത് പോയ കുറെ ആൾക്കാരുണ്ടല്ലോ അവിടെ, റൗളയിൽ തങ്ങൾക്ക് സലാം പറഞ്ഞ കുറെ ആളുകളുണ്ടല്ലോ അവിടെ, റൗളയിൽ തങ്ങൾക്ക് സലാം പറയുന്ന ആ ഭാഗത്ത് മതിലിൽ മുകളിൽ സൗദി ഗവൺമെന്റ് അവിടുത്തെ പരിപാലകർ എഴുതി വെച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്. എന്താണ് ആയത്ത്? മാ കാന മുഹമ്മദുൻ അബാ അഹദിം മിൻ റിജാലികും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും ബാപ്പ അല്ല, പിതാവല്ല എന്ന് ഖുർആൻ പറയുമ്പോൾ വയറ് തങ്ങൾ വന്നിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മുടെ പിതാവാണ് ബാപ്പയാണെന്ന് പറഞ്ഞാൽ അതങ്ങനെ അംഗീകരിക്കാൻ കഴിയുമോ? അത് സ്വീകരിക്കാൻ പറ്റുമോ?
ചില ആളുകൾക്ക് വേറൊരു ഡൗട്ട്. അപ്പോ ഇബ്രാഹിം ഖാസിം അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടികളൊന്നും റസൂലുള്ളാന്റെ മക്കളല്ലേ? ഒരു പുരുഷന്മാരുടെയും ബാപ്പല്ല എന്നാണല്ലോ ഖുർആനിലെ ആയത്ത്. അറബി അറിയുന്ന ആളുകൾക്കറിയാം, പുരുഷന്മാർക്ക് അറബിയിൽ, പുരുഷന് അറബിയിൽ എന്ത് പറയും എല്ലാവർക്കും അറിയാം, സാധാരണക്കാർക്കും അറിയാം. എന്താ പറയാ അറബിയിൽ പുരുഷൻ എന്താ പറയാ? റജുൽ പുരുഷൻ, അതിന്റെ ജമ്മാണ് രിജാൽ പുരുഷന്മാർ. ആരാണ് പുരുഷന്മാര്? ഈ സദസ്സിലൊക്കെ രിജാല, ഇതല്ല രിജാല, നമ്മളല്ല രിജാല, അതക്കറും ബാല്യ. ഈ കുട്ടികളെ പറ്റിയിട്ട് റജുൽ രിജാല എന്ന് പറയാൻ പറ്റൂല, കാരണം അവർക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ല. പ്രായപൂർത്തി എത്തിയ ആളുകൾക്ക് അറബിയിൽ പറയുന്ന പ്രയോഗമാണ് റിജാൽ റജുൽ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങോട്ടും ഒരു കാര്യം മനസ്സിലായി. അബ്ദുള്ള ഖാസിം ഇബ്രാഹിം എന്ന് പറയുന്ന മക്കൾ റളിയല്ലാഹു അൻഹും, അവര് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ തന്നെയാണ്, ആൺമക്കളാണ്. അതേസമയം അവര് ദക്കറും ബാലി പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് തന്നെ ആ മഹാന്മാരെ ഖാലിഖായ റബ്ബ് റബ്ബിലേക്ക് മടക്കിയിട്ടുണ്ട്, മടക്കി വിളിച്ചിട്ടുണ്ട്. ആ മഹാന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ, ഇസ്സത്ത് നൽകണം റഹ്മാനെ, ഫതഹ നൽകണം റഹ്മാനെ, ഹിഫ്ള നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം അല്ലാ, സകല ഹമ്മും അമ്മും നീക്കി തരണം അല്ലാ. പിന്നെ വലാക്കി റസൂലല്ലാ, അൽഫിയോദിയ കുട്ടികൾക്കറിയാം ലാക്കിൻ എന്നതിന് എന്തു പറയും. ഇബ്നു മാലിക് തങ്ങൾ അൽഫിയ, നമ്മൾ ദർസ് നടക്കുന്നുണ്ടല്ലോ ഇവിടെ, നമ്മളടുത്തേക്ക് കുട്ടികൾ ദർസ്ക്ക് പഠിക്കാൻ വന്നാൽ ആദ്യം മീസാൻ സർഫാക്കി പഠിപ്പിച്ചു കൊടുക്കും, ഫേലുകളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, എന്നിട്ട് വായിച്ചു കൊടുക്കും, മോനെ വായിക്കും ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത ഫഅൽന ഫഅൽത ഫഅൽതു മാ ഫഅൽതും ഫഅൽതി ഫഅൽതു മാ ഫഅൽതുന്ന ഫഅൽതു ഫഅൽന ഫഅല സിഅത്തു വഹദാൻ മുദക്കറു ഉഅയബ് അത് ഇസ്ബാത് ഫീൽ മാദി മഅറൂഫ് ളമീർ ദറു ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അന്തുന്ന അന നഹ്നു. അങ്ങനെ അജ്നാസ് സൂറ, അജ്നാസുൽ കുബ്ര, ഫുലാഥി മുജറദ്, റുബായി മുജറദ്, മസീദ് ഫീഹി, സഞ്ജാനിൽ അസുലു വെക്കാൻ പഠിപ്പിച്ചു കൊടുക്കും, മദ്ദ അസുലുഹു മദദ, പിന്നെങ്ങനെ മദ്ദന്നായി, അവാമിൽ തർക്കീബ് വെക്കാൻ പഠിപ്പിച്ചു കൊടുക്കും, അത് തർക്കീബ് തഹത്തൽ മാന, തഖുലിസാൻ ഒന്നും കൂടെ അത് ക്ലിയറാക്കും, തൊഹഫത്തുൽ വർദിയ ഒന്നും കൂടെ ശരിപ്പെടുത്തും, ഖത്രുന്നത ഒന്നും കൂടെ ക്ലിയറാക്കും. എന്നിട്ട് ഇബ്നു മാലിക് തങ്ങൾ ആ അൽഫിയ അത് നഹവ് മുഴുവനും അങ്ങ് കറക്റ്റ് ചെയ്യും. ഖല മുഹമ്മദുൻ ഹുവ ബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറാ മാലികി മുസല്ലിയൻ അലർ റസൂലിൽ മുസ്തഫ വ ആലിഹിൽ മുസ്തക്മിലീന ശൂറഫാ. അലി ഉസ്താദ് ഒക്കെ അവിടെ ഉണ്ട്, നമ്മൾ ദർസിൽ പഠിക്കുന്ന കാലം അന്ന് അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒക്കെ പോകണം ഭക്ഷണം കഴിക്കാൻ, നടന്നു പോകണം. ഇന്നത്തെ പോലെ ക്യാൻറ്റീൻ സൗകര്യമൊക്കെ കുറവാണ്, ചായ ഒന്നും വേണ്ടി വരില്ല, നിങ്ങൾ വസവാസം ഉണ്ടാക്കല്ലേ. ഇന്നത്തെ പോലെ ക്യാൻറ്റീൻ സൗകര്യമൊന്നും അന്നില്ല. ഞാൻ ഇപ്പൊ നിർത്തും, നിർത്തണോ? അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ എല്ലാം നടന്നു പോകണം. അപ്പൊ അൽഫിയ ഓതുന്ന സമയം ഭയങ്കര ഭയങ്കര റാഹത്താണ്, കാരണം പോകുന്ന സമയം വഫി ജവാബിൻ കൈഫ സൈദുൻ ഖുൽ ദലിഫ ഫസൈദനുസ്തോനിയ അൻഹു ബാക്കി. അങ്ങനെ ഓരോ ബൈത്തുകളും പറഞ്ഞ്
ആയിരം പദ്യം പൂർത്തിയായാൽ അൽഫ്യ മുഴുവനും കഴിഞ്ഞ കുട്ടിയോട് അൽഫ്യ കഴിഞ്ഞോ, അന്നൊരു ഈദ പെരുന്നാളാ, അൽഫ്യ പൂർത്തിയായി, എന്നാ ആയിരാമത്തെ വേത്തം എന്ന് പറഞ്ഞ ഭയങ്കര ആവേശമാണ്. വആലിഹിൽ അർരിൽ കിറാമിൽ ബാററ വസഹബിഹിൽ മുൻതഖിബീനൽ ഖയ്യറ. അല്ലാഹുവിന്റെ ഖുർആൻ അറിയാൻ, ഹദീസുകൾ മനസ്സിലാക്കാൻ, ഇബാറത്ത് തെറ്റുകൂടാതെ വായിക്കാൻ, നഹവിന്റെ കായിദ മനസ്സിലാക്കിയ ഓരോ പദ്യങ്ങളും അൽഫിയയിലെ ഓരോ ബെയ്ത്തുകളും പറഞ്ഞാൽ ആ ബെയ്ത്തിന്റെ വൽഹാസിൽ എന്താണ്, അവിടെ പറഞ്ഞ വിഷയം എന്താണ്, ആ ബെയ്ത്തിൽ കിട്ടിയ നഹവിന്റെ കായിദ എന്താണ്, അതൊക്കെ ഓരോന്നോരോന്ന് അടുത്ത പോയിന്റ്സുകൾ അവിടുത്തെ ഓരോന്ന് മുത്തുമണി പോലെ ഹിഫുളാക്കിയ കുട്ടികൾക്കറിയാം പരിശുദ്ധ ഖുർആൻ. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. ഇവിടെ ലാക്കിൻ എന്ന് പറയുന്നത് ഇസ്തിദ്റാക്കാണ്. ഇസ്തിദ്റാക്ക് എന്ന് പറഞ്ഞാൽ റഫ്ഉ തവഹുമി മിനൽ കലാമി സാബിഖ്, സാബിഖായ കലാമിൽ നിന്ന് തവഹുമിനെ റഫ്ഉ ചെയ്യുക, നീക്കം ചെയ്യുക. അപ്പോൾ തങ്ങൾ നമ്മുടെ ആരാണ്, അവിടെ വിഷയം. അപ്പോൾ തങ്ങൾ നമ്മുടെ ആരാണ്, ജിസ്മാനിയായ ശാരീരികമായ പിതാവല്ല, ബാപ്പല്ല, വലാക്കിൻ അബൻ റുഹാനിയ, ആത്മീയ പിതാവാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ മംഗൂസ് മൗലിദിലെ തുടക്കത്തിലെ ഹദീസ് കഴിഞ്ഞ പദ്യങ്ങളിൽ ബഹുമാനപ്പെട്ടവര് പറയാണ്, അന്ത ഉമ്മുൻ അം അബു ചൊല്ല്, അന്ത ഉമ്മുൻ അം അബു, ഖത്തു യാ സയ്യിദി ഖൈറുൻ നബീ അസ്സലാത്തു. ഓ നബിയേ, തങ്ങൾ ബാപ്പയാണോ അതല്ല ഉമ്മയാണോ? ഒരു ബാപ്പയിലും ഉമ്മയിലും തങ്ങളെ പോലെ റഹ്മത്തുള്ള, അതേ ഖുർആൻ റഹ്മത്ത് കൊണ്ട് ആദരവ് പറഞ്ഞ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, റഹ്മത്ത് ഹബീബായ തങ്ങളല്ലയോ, ആ റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ ഖുർആന്റെ നിർദ്ദേശമില്ലയോ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ ബിറഹ്മതിഹി ഐ ബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്താകുന്ന തങ്ങളെ കൊണ്ട് സന്തോഷം പറയാൻ, സന്തോഷം പ്രകടിപ്പിക്കാൻ ഖുർആന്റെ വലിയ ആഹ്വാനമാണ്. ആ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ഒരു റഹ്മത്ത് ഞങ്ങൾ കണ്ടില്ലല്ലോ, ഇനി കാണൂലല്ലോ, ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ലല്ലോ. ആ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ആത്മീയ പിതാവാണെങ്കിൽ മുസ്ലിമീങ്ങളെ, നാം ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മകളൊക്കെ അറിഞ്ഞുകൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദ് പറയുന്നു, സന്തോഷം പറയുന്നു. അതേസമയം നമ്മുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ, അപാകത സംഭവിച്ചാൽ, കുറവുകൾ വന്നാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേ അറ്റം വിഷമിക്കുന്നു, തങ്ങൾ വേദനിക്കുന്നു. ആ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനം കൊണ്ടോ, നമ്മുടെ ഭാര്യ മക്കളുടെ ജീവിതത്തിലെ പ്രവർത്തനം കൊണ്ടോ, നമ്മുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ കുറവ് കൊണ്ടോ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിച്ചാൽ, വിഷമിച്ചാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ?
അതുകൊണ്ട് തെറ്റുകളില്ലാതെ ജീവിക്കാൻ ശ്രമിക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ അഷ്ഖനാൽ കൽബ് നിറക്കണേ. ഞാൻ വാക്കു ചുരുക്കുന്നു, മുസ്ലിമീങ്ങളെ, ജീവിതത്തിൽ കള്ളം പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിതന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും നിങ്ങൾ ഗ്രൂപ്പിസത്തിന്റെ പേര് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ കുറവാക്കി പറയല്ല. കാരണം ആലിമീങ്ങളുടെ സ്ഥാനം വളരെ വലുതാണ്. ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയതാണ്. നിശ്ചയം അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ആലിമീങ്ങളല്ലയോ. ആ ആലിമീങ്ങളുടെ സ്ഥാനം എന്താണ്? ഖുർആന്റെ വലിയ മുഫസ്സർ കൂടിയായ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലിമീങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ സ്ഥാനം അവർ ബനു ഇസ്രായേലിലെ അമ്പിയാക്കള സ്ഥാനം പോലെയാണ്. അൽ ഉലമാ വറസത്തുൽ അമ്പിയ, പണ്ഡിതന്മാര് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അമ്പിയാക്കൾ ഇവിടെ സമ്പാദിച്ചത് എന്താണ്? ദീനാറും ദിർഹമും അല്ല, വലാക്കിം വറസുൽ അൽമ. അല്ലാഹുവിന്റെ നൂറാകുന്ന ഇമാമുന ഷാഫിഈ റഹ്മഹുല്ലാ പറഞ്ഞതുപോലെ, ഫഇന്നൽ അൽമ നൂറുല്ലാഹി ഹഖാ വ നൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. നിശ്ചയം അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ് അത് ആസികൾക്ക് ദോഷികൾക്ക് നാഫിയായ ഇൽമിനെ അല്ലാ നൽകില്ല. ആ വലിയ ഇൽമിന്റെ അഹലുകാരായ ആലിമീങ്ങൾ മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവരെ അല്ലാ ആലിമാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അതിന്റെ നേരെ മഫ്ഹൂമും മുഖാലഫും എന്താണ്? മുത്തഅല്ലിമീങ്ങളെ, അല്ലാഹ് ഖൈർ ഉദ്ദേശിക്കാത്ത ആളുകളാണ് ആലിമീങ്ങളല്ലാത്തവരൊക്കെ. അപ്പൊ ഈ സദസ്സിൽ ആലിമീങ്ങളല്ലാത്ത ആളുകളുണ്ട്, ആലിമീങ്ങളല്ലാത്ത ഉമറാക്കൾ ഈ സദസ്സിലുണ്ട്. അവര് ഖൈർ ഉദ്ദേശിക്കാത്തവരാണോ? അവരെ കൊണ്ട് ദീനിൽ ഖൈറില്ലേ? ഉണ്ടല്ലോ, നഅം ഉണ്ട്. പിന്നെ റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മയ്യിദില്ലാഹു ബിഹി ഖൈറൻ التنوين للتعظيم വണ്ണമായ ഖൈർ അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവർക്ക് അല്ലാഹു വലിയ പാണ്ഡിത്യം നൽകും. അപ്പൊ ആലിമീങ്ങളുടെ പാണ്ഡിത്യം കൊണ്ടുള്ള സേവനം, ആ സേവനത്തിന്റെ അവിടേക്ക് മറ്റുള്ള ആളുകൾക്ക് അതിനെ മറികടന്ന് അതിനപ്പുറം പോവാൻ പറ്റില്ല. ആലിമീങ്ങളുടെ ഇൽമിന്റെ സ്ഥാനം അത് വളരെ വലുതാണ്. ആലിമീങ്ങളെ കൊണ്ടുള്ള ഖൈർ വളരെ വലുതാണ്. ആലിമീങ്ങളല്ലാത്തവരെ കൊണ്ടും ഖൈറുണ്ട്, അതും കബൂലുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതങ്ങനെയാണ്. അത്രയും ബഹുമാനമുള്ള ആലിമീങ്ങളെ നിങ്ങൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റു ഭൗതിക കാര്യലാഭങ്ങൾ ഉദ്ദേശിച്ച് ഗ്രൂപ്പ് തിരിച്ച് തരം താഴ്ത്തല്ലേ. ആലിമീങ്ങളെ കുറവാക്കുന്ന ആളുകൾ എത്ര നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഹജ്ജ് ചെയ്ത് നിസ്കരിച്ച് ഉംറ ചെയ്ത് ഖുർആനോതി സദഖ ചെയ്ത് ഇഴ്ത്തിഗാഫിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണെങ്കിലും ആലിമീങ്ങളെ കുറവാക്കുന്ന സ്വഭാവമുണ്ടോ? അത് നാവ് കൊണ്ടാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഏത് രൂപേണ ഉലമാഇനെ താറടിക്കുന്ന വലിയ ഗുരുതരമായ മാരക രോഗം ഒരു മുസ്ലിമിലുണ്ടോ? അവൻ്റെ ഈമാന് കോട്ടം തട്ടിപ്പോയി. അത്തരക്കാരുടെ ആഖിബത്ത് അവസാനം കണ്ടറിയണേ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുപോലെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ തങ്ങന്മാർ ഒരു തങ്ങന്മാരെയും വേദനിപ്പിക്കണ്ട,
ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? തങ്ങൾ വിഷമിച്ചപ്പോഴാണ് ഇറങ്ങിയത്. തങ്ങൾ വിഷമിച്ചപ്പോഴാണ് ഇന്നാഅത്വൈനാക്കൽ കൗസർ സൂറത്തുൽ കൗസർ ഇറങ്ങിയത്. തങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഇസ്ലാമിൻ്റെ ദഅവത്തിൽ ഇറങ്ങിയപ്പോൾ, ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് നാട്ടിൽ പലതും പറയാൻ തുടങ്ങി. സ്വന്തക്കാരെതിരായി, കുടുംബക്കാരെതിരായി പല ആരോപണങ്ങളും പ്രചരിപ്പിച്ചു, പല തെറ്റിദ്ധാരണകളും പരത്തി, പല നിലക്കും മോശപ്പെടുത്തി. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പലതും അപവാദങ്ങളും അതേ കുപ്രചരണങ്ങളും പറഞ്ഞ് ശത്രുക്കൾ തരം താഴ്ത്തി. പല പോസ്റ്ററുകളും മക്കയിലെ മതിലിൽ പതിയാൻ തുടങ്ങി. പക്ഷേ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും ചെവിക്കൊണ്ടില്ല, അതൊന്നും കാര്യമാക്കിയില്ല, അതൊന്നും പ്രശ്നമാക്കിയില്ല. തങ്ങൾ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചതേയില്ല. അങ്ങനെ പോകുമ്പോഴാണ് നാൾക്ക് നാൾ ദിവസങ്ങൾ കൂടി വരുന്നു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെള്ളം മുടക്കുന്നു, ശത്രുക്കള് ഭക്ഷണം മുടക്കുന്നു, കൊല ചെയ്യാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നു, മീറ്റിംഗ് കൂടുന്നു. നാട് കടത്താൻ പ്ലാൻ ചെയ്യുന്നു. ശത്രുക്കളെ കൊള്ള മറഞ്ഞല്ലേ ഓറസൗറാകുന്ന വലിയ കുന്നിൻ്റെ ആ വലിയ മലയുടെ മുകളിലെ ഗുഹയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തളർന്നുപോയ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നടന്ന് കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഓറസൗറിൻ മുകളിലേക്ക് കയറുമ്പോൾ കാല് തളർന്ന് ഇരുന്നു പോയി. മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുഞ്ഞുമക്കളെ തോളിലേറ്റുന്നത് പോലെ അതേ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖലീഫ അവ്വലു മൻ ആമന ബി അബൂബക്കർ അവ്വലു മൻ സദ്ദഖനീ അബൂബക്കർ അവ്വലു മൻ ദഖലൽ ജന്ന അബൂബക്കർ എന്നെക്കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എൻ്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായി സ്വർഗപ്രവേശം നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ എന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവ് പറഞ്ഞ സിദ്ദീഖ് തങ്ങളല്ലേ റഹ്മത്തുല്ലിൽ ആലമീൻ വാരിപ്പുണർന്ന് മല കയറുന്നു. ആ ഹബീബായ തങ്ങളെ സംബന്ധിച്ച് സ്വന്തം കുടുംബത്തിൽപ്പെട്ട വളരെ അടുത്ത ആളുകൾ പലതും പറഞ്ഞ് തങ്ങളെ സംബന്ധിച്ച് പല കുപ്രചരണങ്ങൾ നടത്തി തങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത നിലക്ക് അവിടുത്തെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രയോഗങ്ങൾ നടത്തിയപ്പോൾ മനസ്സ് പൊട്ടിക്കരഞ്ഞുപോയി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നത് ഖാലിഖായ റബ്ബിന് തൃപ്തിപ്പെടുമോ, അല്ലാഹുവിന് സഹിക്കുമോ? പറഞ്ഞുവിടുന്നു ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞുവിടുന്നു. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പറയാണ് നബിയേ വിഷമിക്കണ്ട, വേദനിക്കണ്ട. ഫലാ യഹസുംക ഖൗലുഹും ഇന്നാ നഅലമു മാ യസ്റൂന വമാ യുഅ്ലിനൂൻ. ഖുർആനിലെ ആയത്ത് അവതരിക്കുകയാണ്,
ആ ശത്രുക്കൾ എന്ത് പ്രചരിപ്പിച്ചാലും അവരെ ഉള്ളിലിരിപ്പ് അല്ലാഹുവിനറിയാം. തങ്ങളും മുഷിപ്പിലാകേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ചെറിയ വിഷമം വന്നാൽ റബ്ബ് അതാ അടിക്കടി ഇടപെടുന്നു. ആ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് വിഷമിച്ചു പോവും, അവിടുത്തെ കുടുംബത്തിനെ കുറവാക്കിയാൽ ഇകഴ്ത്തിയാൽ. അതുകൊണ്ട് ഒരു തങ്ങന്മാരെയും കുറവാക്കണ്ട. വാക്ക് ചുരുക്കുന്ന മുസ്ലിമീങ്ങളെ ഇന്ന് കള്ളും കഞ്ചാവും ആൻസും പൻപരാകും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമാണ്. അതേ വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തി അവിഹിത ബന്ധങ്ങൾ വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറണേ. അവസാന കാലഘട്ടം വന്നാൽ വയക്കുറുബുൽഹമ്ര ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ വ്യഭിചാരം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി. മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ ചെറിയ കാല ആയുസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി മദ്ഹിലായി പരിശുദ്ധ ഇസ്ലാം ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം അല്ലാഹുവിങ്കൽ സ്വീകാരയോഗ്യമായ പവിത്ര മതം അത് ഇസ്ലാം ദീന. ഏതാണ് ഇസ്ലാം? ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. ആ ആശയം അമ്പിയാക്കളിൽ നിന്ന് സ്വഹാബിലൂടെ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമായിലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ മുത്തഖീങ്ങളായ സയ്യിദന്മാർ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള കണ്ണിമുറിയാത്ത പരമ്പര പരമ്പരയുള്ള ഒരേ ഒരു ഒരു സത്യപ്രസ്ഥാനം, അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ ഒരു പുത്തൻ നവീന ആശയങ്ങളിലും അകപ്പെടാതെ ചെറിയ കാല ആയുസ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനേ, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. ഡിസംബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. ഈ വയനാട്ടിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വരലുണ്ട്. വയനാട്ടിൽ നിന്നല്ല, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫിൽ നിന്നടക്കം ഒരു സ്വലാത്തും മുടക്കാതെ വരുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കട്ടെ, രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സലാമത്ത് നൽകട്ടെ. ആ ബായാറ് സ്വലാത്ത് 20-ാം തീയതിയാണ്, അടുത്ത വെള്ളിയാഴ്ചയാണ്, നിങ്ങൾ വരണം, ക്ഷണിക്കുകയാണ്. 10,000 പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത്, അത് എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ്, ജനുവരി 6-ാം തീയതി തിങ്കളാഴ്ചയാണ്. ബായാർ സ്വലാത്ത് ഇംഗ്ലീഷ് മാസം 3-ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഈ പടിഞ്ഞാറത്തറയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് കുഞ്ചിലം തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന സ്വലാത്ത് എല്ലാ ഇംഗ്ലീഷ് മാസവും 2-ാമത്തെ ശനിയാഴ്ചയാണ്. ഇന്ന് ശനിയാഴ്ച ആണ്. അതുകൊണ്ട് ഈ മഹത്തായ മജ്ലിസ് ഇവിടെ നടക്കുമ്പോൾ ഈ മജ്ലിസ് നമുക്കുള്ള അഭയകേന്ദ്രമായി നിങ്ങളെല്ലാവരും നേരത്തെ വന്ന് ഈ മജ്ലിസിൽ സംബന്ധിക്കുകയും ഇതിനോട് സഹകരിക്കുകയും സഹായിക്കുകയും ഇതിനെ നിലനിർത്താൻ ആവശ്യമായ മുഴുവൻ കാര്യത്തിൻ്റെയും പിന്തുണ
വിശ്വാസി ജനങ്ങളിൽ നിന്ന് ഉണ്ടാകണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്ക് ചുരുക്കി അല്പം സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് മജ്ലിസ് പൂർത്തിയാക്കുന്നു. അല്ലാഹു കബൂൽ നൽകും.